ഗഗനചാരി അരുൺ ചന്തു സംവിധാനം ചെയ്ത സിനിമയാണ്. അദ്ദേഹം ഇതിനു മുൻപ് സായാഹ്ന വാർത്തകളും സാജൻ ബേക്കറിയും സംവിധാനം ചെയ്തിട്ടുള്ളതാണ്. അജു വർഗീസ്, ഗോകുൽ സുരേഷ്, ഗണേഷ് കുമാർ, അനാർക്കലി മരിക്ക ഇവർ നാലുപേരുമാണ് ലീഡ് റോൾ ഈ സിനിമയിൽ ചെയ്തിട്ടുള്ളത്. ഇതിന് ഒരുപാട് അവാർഡ്സ് റിലീസിന് മുന്നേ കിട്ടിയതാണ്. പിന്നെ അതുപോലെ തന്നെ പ്രീവ്യൂ ഷോ ഉണ്ടായിരുന്നു കുറച്ച് നാൾ മുമ്പ്, അതിന് നല്ല റിപ്പോർട്ട്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പിന്നെ ട്രെയിലർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് പൊതുവെ മോക്യുമെൻ്ററി ജോണ്ട് ഇഷ്ടമല്ല. എനിക്ക് ആവാസവ്യൂഹം എല്ലാവരും അടിപൊളിയെന്ന് പറയുമ്പോൾ എനിക്ക് അത്ര സംഭവം തോന്നിയില്ല. അതിന് എനിക്ക് കാരണം എനിക്ക് ആ ഒരു മോക്യുമെൻ്ററി സ്റ്റൈൽ ഇഷ്ടമല്ല. പക്ഷേ സത്യറിക്കൽ കോമഡിയും പരിപാടിയൊക്കെ ഇഷ്ടമാണ്. ഇത് അതിന് രണ്ടിൻ്റെയും കൂടെ ഒരു ബ്ലെൻഡാണ്. അത് ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ട്രെയിലർ ഹുക്കായിരുന്നു. പിന്നെ സൈഫൈ എലമെൻറ്റും ഉണ്ട്, അതും ഇഷ്ടമാണ്. അങ്ങനെ ട്രെയിലർ ആ ഒരു ബ്ലെൻഡായിരുന്നു. പക്ഷേ സിനിമ ഒരു 90% മോക്യുമെൻ്ററി തന്നെയാണ്. 1 മണിക്കൂർ 56 മിനിറ്റ്, 55 മിനിറ്റ്, 56 മിനിറ്റ് ആണ്. അതിൽ ആദ്യത്തെ ഒരു ഫസ്റ്റ് ഹാഫ് ഒരു 1 മണിക്കൂർ 5 മിനിറ്റ് 10 മിനിറ്റ് റേഞ്ച് ഉണ്ട്. സെക്കൻഡ് ഹാഫ് കുറച്ചേ ഉള്ളൂ. ഈ ഫസ്റ്റ് ഹാഫ് നല്ല ലാഗ് ആയിരുന്നു, അതിഭീകര ലാഗ്. എനിക്ക് ഉറക്കം വന്നു, പിന്നെ ഇത് തീരുന്നില്ലല്ലോ എന്ന് തോന്നുന്നു. ഇത് ഒറ്റയടിക്ക് ഇനി മറ്റേ ഒറ്റയ്ക്ക് വേണ്ടി ഇവർ ചെയ്തതാണോ എന്നൊരു ഡൗട്ട് ഉള്ളതുകൊണ്ട് ഇനി ഒറ്റ സ്ട്രെച്ചാണോ എന്ന് തോന്നുന്നു. ഇൻ്റർവെല്ലായാൽ മതി എന്ന് തോന്നുന്നു. കാരണം പുറത്തൊന്നും ഇറങ്ങാൻ വേണ്ടിയല്ല, പക്ഷേ ഇത് കണ്ടും അടുത്തൊരു ഇതിൽ റിലാക്സ് കിട്ടാൻ വേണ്ടി. കാരണം പല പല കാര്യങ്ങൾ കാണിക്കുന്നു. പിന്നെ ഇതിൻ്റെ ക്യാരക്ടേഴ്സ് ഒക്കെ എല്ലാവരും ഓവർ ദ ടോപ്പായിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ എനിക്കതൊന്നും കണക്റ്റ് ആവുന്നില്ല. ഒരു കോമഡി പോലും പേഴ്സണലി വർക്കായില്ല. ഇതിലെല്ലാവരും പറയുന്നത് കോമഡീസ് കൊള്ളായിരുന്നതാണ്. പക്ഷെ എനിക്ക് ഒറ്റ കോമഡി പോലും ഈ സിനിമയിൽ വർക്കായിട്ടില്ല. ഇവർ കോപ്രായം കാണിക്കുന്നു എന്നൊരു ഫീലാണ്. കോപ്രായത്തിൽ നിന്നുള്ള കോമഡിയാണ് ഉദ്ദേശിച്ചത്. പക്ഷേ എനിക്ക് കോമഡി തോന്നിയില്ല, കോപ്രായം മാത്രമേ ഇവിടെ തോന്നിയുള്ളൂ. അതായത് ഞാൻ ഈ പറയുന്നത് എൻ്റെ സ്ട്രിക്ട്ലി പേഴ്സണൽ റിവ്യൂ ആണ്. എല്ലാം അങ്ങനെയാണ്. പക്ഷേ ഇത് ഞാൻ ഒന്നുകൂടെ എടുത്തു പറയാം. കാരണം കുറേ പോസിറ്റീവ് വന്നു. പക്ഷേ ആവാസവ്യൂഹം ഇത് വെച്ച് നോക്കുമ്പോൾ ഫാർ ബെറ്റർ ആയിരുന്നു. ഇതെനിക്ക് തീരെ, അതായത് സ്ക്രിപ്റ്റ് ഭയങ്കര മോശം. ഞാനിപ്പോൾ ഉള്ളൊഴുക്കിൻ്റെ റിവ്യൂവിൽ പറഞ്ഞ പോലെ തന്നെ 2 മണിക്കൂർ റിലീസ് സിനിമ, പക്ഷേ ഒരു 3 മണിക്കൂർ സിനിമ ഉള്ള ഫീലായിരുന്നു ഇത് എനിക്ക് കിട്ടിയത്. ഫസ്റ്റ് ഹാഫ് തന്നെ ഒരു 2.5 മണിക്കൂർ, 2 മണിക്കൂർ, സെക്കൻഡ് ഹാഫ് 1 മണിക്കൂർ, ആ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. പെർഫോമൻസ് ഒക്കെ ഓക്കെ ഓക്കെ, അത്ര ഉള്ളൂ. അജു വർഗീസിനൊന്നും ഒന്നും ചെയ്യാനില്ല. ഗണേഷ് കുമാറും ഗോകുൽ സുരേഷും കൊള്ളായിരുന്നു. അനാർക്കലി മരിക്കാരനും കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. കൺസെപ്റ്റ് സൂപ്പറാണ്. പക്ഷേ അതിൻ്റെ അകത്ത് വരുന്ന സ്ക്രിപ്റ്റിലെ കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലെന്നേ തോന്നിയുള്ളൂ. ഫൈനൽ എഴുത്തിലോട്ട് വന്നപ്പോൾ അതിൻ്റെ സോള് കുറേ പോയി. മേക്കിങ്ങിൽ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. എനിക്കിപ്പോൾ കളർ റീഡിംഗ് ആയാലും പല പല ഇതിലുള്ള റേഷ്യോയിലുള്ള വിഷ്വലൈസേഷൻ ആയാലും ഒക്കെ ഇഷ്ടപ്പെട്ടു. ടെക്നിക്കലി കൊള്ളാം, പാട്ടുകളും ഇഷ്ടപ്പെട്ടു. പക്ഷേ ആകത്തൊക്കെ അതല്ലല്ലോ. നമുക്ക് സ്ക്രിപ്റ്റും കഥ പറച്ചിലുമാണല്ലോ ഒരു സിനിമയുടെ ഇതെന്ന് പറയാം, ഹൃദയം എന്ന് പറഞ്ഞാൽ. അത് ഭയങ്കര മിസ്സിംഗ് ആയിട്ട് എനിക്ക് തോന്നി. എക്സ്പെൻഡബിൾ സിനിമ എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമകളാണ്. 24 മാർക്ക് ആൻ്റണി തുടങ്ങി ഒരുപാട് അങ്ങനത്തെ സിനിമകളൊക്കെ. പക്ഷേ ഈ മോക്യുമെൻ്ററി സിനിമകൾ എനിക്ക് ഇഷ്ടമല്ല. നിങ്ങൾക്ക് അത് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, അല്ലെങ്കിൽ വെറുതെ പോയിട്ട് കാര്യമില്ല. ഫാമിലി ഓഡിയൻസിനൊന്നും ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുന്നില്ല, 100% ഉറപ്പാണ്. ഈ സിനിമയ്ക്ക് എൻ്റെ ഒരു റേറ്റിംഗ് 1/5 ആണ്. എനിക്ക് സത്യമായിട്ടും വലിയ സംഭവം തോന്നിയില്ല, തീരെ പിടിച്ചില്ല.